കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ബയോമെട്രിക് സംവിധാനത്തിന് പകരം ഫോണിൽ വരുന്ന OTP അടിസ്ഥാനമാക്കി റേഷൻ വിതരണം നടത്തണമെന്ന ഉത്തരവിനെതിരെ വ്യാപാരികൾ. ബയോമെട്രിക് സംവിധാനത്തേക്കാൾ രോഗപകർച്ചാ സാധ്യതയും സാങ്കേതിക പ്രശ്നങ്ങളും ഒറ്റത്തവണ പാസ്വേഡ് ഉണ്ടാക്കുമെന്നാണ് വ്യാപാരികളുടെ പരാതി. സംസ്ഥാനത്ത് 87.29 ലക്ഷം കാർഡ് ഉടമകളിൽ 84.40 ലക്ഷം പേർ ഇതിനകം ബയോമെട്രിക് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇ പോസ് മെഷീൻ ഉപയോഗിച്ച് തന്നെ റേഷൻ വാങ്ങിയെന്നാണ് വ്യാപാരികളുടെ കണക്ക്. ആകെ ഉപഭോക്താക്കളിൽ 96% ഇതിനകം റേഷൻ വാങ്ങി. 23 പ്രവൃത്തി ദിവസങ്ങളിൽ 14,250 റേഷൻ കടകൾ വഴി 1.5 കോടിയിലധികം ഇടപാടുകൾ നടന്നു കഴിഞ്ഞു. പിന്നീടാണ് OTP അടിസ്ഥാനമാക്കി വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം വന്നത്. OTP എതിർക്കാൻ പ്രധാനമായും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് കാര്യങ്ങൾ. 7 വർഷം മുമ്പ് റേഷൻ കാർഡിലെ വിവരശേഖരണത്തിന് ഉപഭോക്താക്കൾ നൽകിയ ഫോൺ നമ്പറാണ് പല ഇ പോസ് മെഷീനിലുമുള്ളത്. ഉപഭോക്താക്കളിൽ നിന്ന് ഈ നമ്പർ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചെറിയ സമയത്തിനകം OTP നോക്കി പറഞ്ഞു കൊടുക്കാൻ പലർക്കും കഴിയില്ല. ഇക്കാരണത്താൽ തന്നെ ഫോൺ പരിശോധിക്കാൻ വ്യാപാരികൾക്ക് നൽകേണ്ടി വരും. ഇത് രോഗസാധ്യത ഉണ്ടാക്കും. OTP ആയാലും ഇ പോസ് ആണെങ്കിലും ഒരുപാട് താമസം വരുന്നുണ്ട്. നേരിട്ട് മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ കഴിയും. ജൂൺ മാസത്തെ റേഷൻ വിതരണം തുടങ്ങും മുമ്പ് വ്യാപാരികളുടെ യോഗം സർക്കാർ വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെടുന്നു. നേരത്തെ OTP സംവിധാനം കൊണ്ടുവരാൻ ഭക്ഷ്യവിതരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.